ഹായ് എവ്രിവൺ, എല്ലാവർക്കും ദീപാസ് ടേസ്റ്റി ടൈംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കിച്ചൺ ടിപ്സാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഉപകാരപ്പെട്ട കിച്ചൺ ടിപ്സാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നമ്മൾ പച്ചക്കായ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പഴം പഴുത്തിട്ടൊക്കെ ആവും നമ്മൾ വെട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ദിവസം വെച്ചാലും ചിലപ്പോൾ അതിൻ്റെ കായ്കളൊന്നും പഴുത്ത് കിട്ടണമെന്നില്ല, ഇതേപോലെ തന്നെ ഇരിക്കുന്നത് കാണാം. ആ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ചെറിയൊരു ടിപ്സാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ചെറിയൊരു ടിപ്പ് ചെയ്തു കൊടുക്കാം. ഈയൊരു ഇല നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, നമ്മുടെ ഇരുമ്പൻ പുളിയുടെ ഇലയാണ്. അപ്പോൾ പല നാട്ടിൽ പല പേരിലൊക്കെയാണ് അറിയപ്പെടുക, നമ്മുടെ പച്ചപ്പുളി കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഇരുമ്പൻ പുളിയുടെ ഇലയാണ്. അത് നമ്മൾ ഇതുപോലെ ഓരോ പടലകളിലായിട്ട് വെച്ച് കൊടുക്കുക. മാക്സിമം ഓരോ പടലകളിലും ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പഴം പഴുക്കാനായിട്ട് ഈ കായകളൊക്കെ മൂത്ത കായകളൊക്കെ പഴമായി പഴുത്ത് വരാൻ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണിത്. പിന്നെ നമുക്ക് പുക വയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇതുപോലെ ഓരോ പടലകളായിട്ട് നമ്മുടെ ഈ ഒരു ഇരുമ്പൻ പുളിയുടെ ഇലകളായിട്ട് വെക്കണമെന്നില്ല, ഇതുപോലെ തന്നെ തണ്ടുകളോടുകൂടി വെച്ച് കൊടുത്താൽ വേഗത്തിൽ തന്നെ നമുക്ക് കായപ്പഴുത്ത് കിട്ടും. ഇനി അടുത്തത് നമ്മൾ ഉപ്പൊക്കെ ഇതാ ഇതുപോലെ ഉപ്പും പഞ്ചസാരയും ഒക്കെ ഡപ്പകളിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ ഫുള്ളായിട്ട് ഇത് നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പൂണ് അതിലേക്ക് വെക്കാൻ ഭയങ്കര പ്രയാസമാവും. സ്പൂണ് വെച്ചാൽ തന്നെ ഇതുപോലെ ചെരിച്ച് കൊടുത്താലും നമുക്കതൊന്ന് അടയ്ക്കാൻ ശരിയായിട്ട് രീതിയിലുള്ള അടയ്ക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്പൂണ് ഇതുപോലെ വെക്കാതെ അത് താഴ്ത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ സ്പൂണിൻ്റെ മോൾ ഭാഗം മുകളിലേക്കുള്ള രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഡപ്പ നമുക്ക് അടച്ചു വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് എടുക്കാനും എളുപ്പമായിരിക്കും, അതുപോലെ തന്നെ സ്പൂണ് വളഞ്ഞു പോകുമെന്നില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ളായി നിറച്ചാലും സ്പൂണൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്പാണ്. ഇനി നമ്മൾ അരിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പാത്രങ്ങളിലായിട്ട് സൂക്ഷിക്കും. ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഉച്ചിൻ്റെ ശല്യം നന്നായിട്ട് നമ്മുടെ അരിയിനൊക്കെ ബാധിക്കാറുണ്ട്. കുറേ അരിയൊക്കെ ഇങ്ങനെ പാത്രത്തിൽ സൂക്ഷിക്കുമ്പോൾ അതിൽ ഉച്ച വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ കീടങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു ടിപ്പ് ചെയ്തു കൊടുക്കാം. ഇങ്ങനെ ഗ്രാമ്പു മാല പോലെ കെട്ടിയിട്ട് ഇതുപോലെ അരിയിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ മാലകളായിട്ട് കെട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയൊരു പണിയുള്ള ഇതിനായിട്ട് ഇത് നൂലിൽ ഇങ്ങനെ കോർത്ത് ഇതുപോലെ കെട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. കാരണം ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കെട്ടി കൊടുത്തില്ലെങ്കിൽ നമ്മൾ അരി എടുക്കുമ്പോൾ ഗ്രാമ്പു ചെറുതാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങോട്ട് പോരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അരിവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, ആ അരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താലും ഇതിൻ്റെ മണം ആ ഉച്ചിന് പറ്റില്ല. അപ്പോൾ അതിൽ കീടങ്ങളൊന്നും വരില്ല. ഇതിൻ്റെ അതുപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ ഒന്നും മണം കാരണമാണ് അതിൽ ഉച്ച വരാതിരിക്കുന്നത്. അപ്പോൾ ഈ ഇല നമുക്ക് ചെറിയ ചെറിയ ഓരോ ഇലകളായിട്ട് അടർത്തിയെടുത്തിട്ട് അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു ദിവസം ഈ ഇലയോട് കൂടിയിട്ട് തന്നെ വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇലകളൊക്കെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് കുറേ കാലം സ്റ്റോർ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മാസങ്ങളോളം ഈ അരി കേടാവാതെ തന്നെ അതുപോലെ തന്നെ ഉച്ച വരാതെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മുടെ മിക്സി ഒക്കെ ഇതാ മിക്സി ജാറിൻ്റെ ഇതുപോലെയുള്ള ഭാഗത്ത് അഴുക്ക് വളരെയധികം പിടിച്ചിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ എടുക്കുക, അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാവരുടെ വീട്ടിലുണ്ടാവും വിനാഗിരി വിനിഗർ, അത് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വിനിഗറും അതുപോലെ തന്നെ അപ്പ സോഡയും കൂടി പ്രവർത്തിച്ച് ഇതുപോലെ പതഞ്ഞു പൊന്തുന്നതായിരിക്കും. കിച്ചണിൽ വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ അപ്പസോഡ. നമ്മൾ ഭക്ഷണങ്ങളിൽ ഉപയോഗിച്ചില്ലെങ്കിലും ഇതുപോലെ ചെറിയ ക്ലീനിങ് പരിപാടിക്കൊക്കെ അപ്പസോഡ വളരെ നല്ലതാണ് അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞു പോകുന്ന സമയത്ത് ബ്രഷ് ഉണ്ടല്ലോ നമ്മുടെ ടൂത്ത് ബ്രഷ് പഴയത്, അത് ഇതുപോലെ ചൂടാക്കി എടുക്കുക അതിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇതുപോലെ വളഞ്ഞു കിട്ടും, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒടിച്ചു കൊടുത്താൽ അതൊന്ന് വളഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാ ഭാഗത്തും ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. സാധാ ഇതുപോലെ ബെൻഡ് ചെയ്യാത്തതാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. മിക്സിയുടെ ഇതുപോലുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ വിരലുകളൊന്നും എത്താനും ബുദ്ധിമുട്ടാണ്.
അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്കിതുപോലെ ഈ ബ്രഷ് ബെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് നന്നായി ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം ഉള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നന്നായി വാഷ് ചെയ്തെടുത്തു. അപ്പോൾ മിക്സിയുടെ ജാറ് കണ്ടില്ലേ, നല്ല പുത്തനായി വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഡിഷ് വാഷും കൂടി ഇതിൽ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നാവും. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പുതിനയൊക്കെ വാങ്ങൂലേ, പുതിന മല്ലിയില ഒക്കെ വാങ്ങും. പക്ഷേ പുതിനയാണ് മല്ലിയിലയും കാട്ടിയും വേഗത്തിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാശമായിട്ട് പോവുക, വേഗം കറുത്ത് അതിൻ്റെ ഇലകളെല്ലാം ഉണങ്ങി പോവും. ആദ്യം പുതിനേനെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. കാരണം അതിൽ വിഷാംശം ഉണ്ടാവുമല്ലോ, പുതിന നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അത് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ പുതിനതാ ഇതുപോലെ ആ വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ ഇതുപോലെ മുക്കി വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റണം, അല്ലെങ്കിൽ അത് വേഗത്തിൽ തന്നെ നാശാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പുതിനേനെ വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം അതിൻ്റെ തണ്ടുകളെല്ലാം ഒരേ രീതിയിൽ വെട്ടിമാറ്റുക. പഴയ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ പഴകിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിന് ശേഷം ഈ ടിഷ്യൂ പേപ്പറിൽ ഇതുപോലെ വിരിച്ച് വെച്ച ടിഷ്യൂ പേപ്പറിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ട് ഒപ്പിയെടുക്കുകയാണ് വേണ്ടത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പൂർണ്ണമായിട്ട് പോകാനായിട്ട്. എന്നിട്ട് എന്ത്, ഇതുപോലെ തന്നെ നമുക്ക് പുതിന കിട്ടിയിട്ടുണ്ട്, വളരെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക, നീളത്തിലുള്ള ഒരു പാത്രം. അതിനെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു പാത്രമാണ്, അപ്പം അതിലൊക്കെ നമുക്ക് പുതിന സ്റ്റോർ ചെയ്ത് വെക്കാം. ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ രണ്ട് രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാത്രം കാണിച്ചത്. അപ്പം ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അത് അടച്ച് സ്റ്റോർ ചെയ്യാം. ഇതൊക്കെ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കുന്ന പോലത്തെ പാത്രമല്ലേ, അതുപോലത്തെ പാത്രമാണ്. അപ്പം അതിലും ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ മാസങ്ങളോളം പുതിന കേടാവാതെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നീളത്തിലുള്ളൊരു പാത്രത്തിലായാലും നമ്മളിതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൽ നമുക്ക് പുതിന ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും എത്രത്തോളം നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റണോ അത്രത്തോളം വെച്ചിട്ട് മുകളിലൊരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെച്ചിട്ട് അത് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അടച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് ഇടുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ പുതിയ ടിപ്സുമായിട്ട് കാണാം.